ഡോക്ടർ പത്മനാഭഷേണായി, ഇതിനിടയിലാണല്ലോ ഇപ്പോൾ പോസ്റ്റ് കോവിഡിൽ ഈ പറഞ്ഞ ബ്ലാക്ക് ഫംഗസ് അതുപോലെ വൈറ്റ് ഫംഗസ് ഇതേക്കുറിച്ചും ഒക്കെയാണ് ആളുകളെ വല്ലാതെ ആധിപ്പെടുത്തുന്ന വിവരങ്ങൾ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അത് ആശങ്കപ്പെടുന്ന ഒരു റേറ്റിലേക്കൊന്നും വന്നിട്ടില്ല. അതുപോലെ ചില വാർത്തകളിൽ കണ്ടത് മരുന്നിന് ക്ഷാമമുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്തരം പ്രശ്നങ്ങളുമില്ല, മരുന്ന് ക്ഷാമമില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇത് ആളുകളിൽ വലിയൊരു ആശങ്ക പുതുതായി സൃഷ്ടിച്ച ഒരു സാഹചര്യമില്ലേ? അത് തീർച്ചയായും അതും കരുതിയിരിക്കേണ്ടതല്ലേ? അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനു മുമ്പ് ശരത്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട്, മലപ്പുറത്ത് ഡെഫിനറ്റ്ലി രോഗവ്യാപനം കുറവ്, മലപ്പുറത്തുകാർ വീട്ടിലിരിക്കുകയാണ്, അവർക്ക് തോന്നുന്നു അവർ വീട്ടിലിരുന്നിട്ട് അവർക്ക് എഫക്ട് കിട്ടിയില്ല, അവർക്ക് എഫക്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ തുടങ്ങുന്ന എവിടെ നിന്നാണ്, മലപ്പുറത്ത് രോഗവ്യാപനം 40% ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉള്ളപ്പോഴാണ് രോഗം നമ്മൾ അവിടെ ലോക്ക്ഡൌൺ ചെയ്തത്. അവിടെയും 10% കുറഞ്ഞു, അവിടേക്ക് 30%, 28%ലേക്ക് എത്തി. പക്ഷെ ബാക്കിയുള്ള ഇടത്തേക്ക് 33% ഉള്ളത് അത് കുറഞ്ഞ് 24%ലേക്ക് എത്തി. അപ്പൊ മലപ്പുറത്ത് വളരെയധികം രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ബാക്കിയുള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെയും ലോക്ക്ഡൌൺ എഫക്റ്റീവ് ആണ്, പക്ഷെ അത് കുറയുന്ന കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടുതലായതുകൊണ്ട് കുറഞ്ഞു വരാൻ സമയമെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് അടുത്ത ഒരാഴ്ച കൊണ്ട് കുറച്ചുകൂടി നല്ല ഒരു എഫക്ട്, ബുധനാഴ്ച വ്യാഴാഴ്ച കൊണ്ട് നമുക്ക് എഫക്ട് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് മലപ്പുറത്തും ഒരു അങ്ങനെ ആകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ശുഭസൂചനകൾ ഇന്നത്തെ 28% ആദ്യമായിട്ടാണ് മലപ്പുറത്ത് 30% താഴ്ന്ന് ഇന്ന് 28% മലപ്പുറത്ത് എത്തി. അതൊരു നല്ല സൂചനയാണ്. രണ്ടാമത്തെ കാര്യം, അപ്പം ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ബ്ലാക്ക് ഫംഗസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതൊരു മ്യൂക്കർമൈക്കോസ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ സാധാരണ എല്ലാവരുടെയും തൊലിപ്പുറത്തും എല്ലാവരും നമ്മുടെ ഈ ഡാംപനിങ് ഏരിയാസ് എന്ന് പറയും, അതായത് നമ്മുടെ കൂടുതൽ ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കണ്ടമാനമുള്ള തരത്തിലുള്ള ഫംഗസ് ആണ്. എല്ലായിടത്തും കാണും, അത് നമ്മുടെ സ്കിന്നിന്റെ മുഖത്ത് എല്ലാവരുടെയും ആളുകളുടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മ്യൂക്കർമൈക്കോസിന്റെ സ്പോർസ് കാണും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് കളയും 99% പേരിലും. പക്ഷെ ചില ആളുകളിൽ, എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞ് വന്ന ആളുകളിൽ, അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് അവരുടെ പ്രതിരോധ ശക്തി കുറച്ച് തളർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ മ്യൂക്കർമൈക്കോസ് എന്ത് ചെയ്യും, ശരീരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി രക്തക്കുഴലിലൂടെ പോയി അത് രക്തക്കുഴലിനെ കാർന്നു തിന്നും. ഈ ഫംഗസിന്റെ കളർ ഒരിക്കലും ബ്ലാക്ക് അല്ല, പക്ഷെ എന്ത് ചെയ്യും, ഈ ഫംഗസ് രക്തക്കുഴലിലൂടെ അകത്തോട്ട് പോയിട്ട് അവിടെ കാർന്നു നിന്ന് കഴിയുമ്പോൾ ആ ടിഷ്യു അവിടുത്തെ കോശങ്ങൾ മരിച്ചിട്ട് അത് കറുത്ത കളറാകും. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ഫംഗസ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഡിസ്ഫിഗറിംഗ് ആയ ഡേഞ്ചറസ് ആയിട്ടൊരു ഫംഗസ് ആണ്. പക്ഷേ ഈ ഇന്ത്യയുടെ ആകപ്പാലം നോക്കുമ്പോൾ ഇന്ന് 5000 കേസുകൾ രോഗികൾ ചികിത്സയിലുണ്ട്. മഹാരാഷ്ട്രയിൽ മാത്രം 1500 രോഗികൾ ചികിത്സയിലുണ്ട്. ഈ വലിയ വേഗം എന്തുകൊണ്ട് ഇതുണ്ടായതിന്റെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഡെഫിനറ്റ്ലി ഇത് സ്റ്റിറോയിഡിന്റെ അധികമായ ഉപയോഗം, സ്റ്റിറോയിഡ് കുറെ കൊടുത്തതിന് ശേഷം കൊണ്ട് ആളുകൾക്ക് ഷുഗർ കണ്ടമാനം കൂടി. ആളുകൾ ഇപ്പൊ തന്നെ പറയുന്നതാണ്, കേരളത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ ആളുകൾ സ്റ്റിറോയിഡ് വീട്ടിൽ വെച്ച് മേടിച്ച് വെച്ച് ആശുപത്രി പോകാതെ വീട്ടിലിരുന്ന് കഴിക്കുന്നു തുടങ്ങിയപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്റ്റിറോയിഡ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ഡോക്ടറിന്റെ മോണിറ്ററിംഗിൽ മാത്രമേ കഴിക്കാവൂ. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഈ ബ്ലാക്ക് ഫംഗസ് ഒക്കെ ഇത്രയും കൂടുതലായിട്ട് വന്നത്, മ്യൂക്കർമൈക്കോസ് ഒക്കെ ഇത്രയും കൂടുതലായിട്ട് വന്നത്. കാരണം സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് കൂടും, 500 ഷുഗറൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കുറെ റിപ്പോർട്ട്സിൽ ഒരു കാര്യം പറയുകയുണ്ടായി, നമ്മൾ മാസ്ക് വെക്കുന്നത് വീണ്ടും വീണ്ടും ഒരേ മാസ്ക് യൂസ് ചെയ്തത്, കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ഒരേ മാസ്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈർപ്പം വന്ന് നിന്ന് അവിടെ ഫംഗസ് നിന്ന് ആ ഫംഗസ് നമ്മുടെ മൂക്കിലേക്ക് കയറി അത് പടരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ നമ്മുടെ നേസൽ പ്രോംസ് വെക്കുമ്പോൾ അവിടെ സ്കിന്നിൽ ബ്രേക്ക് വരാതിരിക്കാൻ നോക്കണം, കാരണം സ്കിന്നിൽ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, അതിലൂടെ മ്യൂക്കർമൈക്കോസിന് അകത്തോട്ട് കയറാൻ സാധിക്കും, അത് അവിടെ വ്യാപിക്കും. അപ്പോൾ ഈ മ്യൂക്കർമൈക്കോസിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു രീതിക്കും അത് എത്തിയിട്ടില്ല. വളരെ ഒരു 10,000 പേർ കോവിഡ് വന്നാൽ ഒരാൾക്ക് പോകും, അതോ അതിന് താഴെ മാത്രമേ ഈ ഒരു മ്യൂക്കർമൈക്കോസിന്റെ ഇൻഡിക്കേഷൻ ഉള്ളൂ. അത് തന്നെ ഉണ്ടാകുന്നത് ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടും പ്രതിരോധ ശക്തി വളരെ വീക്കൻഡ് ആയിട്ടും ആൾക്കാർക്ക് കാണും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് വരുന്നു നമ്മൾ മനസ്സിലാക്കാം. എസ്പെഷ്യലി ഈ കോവിഡ് വന്നു കഴിയുമ്പോൾ ഷുഗർ ഉള്ള ഒരാളുടെ, ഒരു 100-150 ഷുഗർ ഉള്ള ഒരാളുടെ ഷുഗർ 200-250-300 ആകും, സ്വതവേ ആകും. അതിന്റെ കൂടെ സ്റ്റിറോയിഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 300-400 ആകും. അപ്പൊ എല്ലാവർക്കും പറയാം സ്റ്റിറോയിഡ് കൊടുക്കാതിരിക്കാൻ ഒരിക്കലും പാടില്ല, കാരണം സ്റ്റിറോയിഡ് കൊടുത്താലേ ആളെ ജീവനോടെ വെക്കാൻ സാധിക്കും, മനസ്സിലായില്ല. അപ്പൊ സ്റ്റിറോയിഡ് മാത്രമാണ്, സ്റ്റിറോയിഡ് ആണ് ഈ അസുഖത്തിന്റെ രോഗത്തെ ഏറ്റവും പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ വെപ്പൺ. വലിയ വലിയ സ്റ്റഡീസും UK-യിലും US-ലും ഒക്കെ നടന്നിട്ടുണ്ട്. ടെക്സോണ, സോറി, മീഥൈൽപ്രെഡ്നിസോൺ തുടങ്ങിയ സ്റ്റിറോയിഡ് മരുന്നുകളാണ് ഇതിന് ഏറ്റവും എഫക്റ്റീവായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള സംശയമില്ല. അപ്പൊ സ്റ്റിറോയിഡ് കൊടുത്തേ പറ്റൂ, പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഷുഗർ 150-200 കൊണ്ടുവയ്ക്കണം, മാസ്കുകൾ കറക്റ്റായിട്ട് കഴുകണം. പിന്നെ ഈ മ്യൂക്കർമൈക്കോസ് വരികയാണെങ്കിൽ അതിന്റെ ആദ്യ ലക്ഷണം കാണുക. ആദ്യ ലക്ഷണം എന്താണ്, ഒരു മൂക്കിൽ അടപ്പ് വരുന്നു, ഒരു ഫേസിന്റെ ഒരു ഭാഗത്ത് നീര് വെച്ച് വരുന്നു, മൂക്കിലെ പൊറ്റ പോലെ വരുന്നു, അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ട് ഏർലി സ്റ്റേജിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും ഡിസ്കഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ
ഈ എല്ലാവരും നമ്മൾ ജനങ്ങളുടെ അവയർനെസ് ഇതിനെക്കുറിച്ച് വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിറോയിഡിന്റെ ഒരു മിസ്യൂസ് ഡെഫിനറ്റ്ലി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് കുറഞ്ഞാൽ തന്നെ ഷുഗർ കൺട്രോൾ ആയി പോയാൽ തന്നെ ഈ മ്യൂക്കർമൈക്കോസിന്റെ ഒരു ഇൻസിഡൻസ് അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രത്യാശം. ഡോക്ടർ പത്മനാഭഷേണായി, വാക്സിന്റെ കാര്യത്തിൽ താങ്കളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഭാഗം അതുമായി ബന്ധപ്പെട്ട തുടർന്ന് അങ്ങോട്ടുള്ള ആഴ്ചകൾ മാസങ്ങൾ നമ്മൾക്ക് എവിടം വരെ വാക്സിനേഷനിൽ എത്താനാവണം എന്ന് ഡോക്ടർ സന്തോഷ് പറഞ്ഞു വെച്ചല്ലോ, അതിൻ്റെ തുടർച്ചയിലോ കൂട്ടിച്ചേർക്കാനോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു അനുഭവമോ അല്ലെ കാഴ്ചപ്പാടോ പറയാമോ? വാക്സിനേഷൻ, ഏറ്റവും നല്ല വാക്സിനേഷൻ ഒരു 60% പോപ്പുലേഷന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേസുകൾ ഗണ്യമായി കുറയും. അതായത് 10 ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് അസുഖം ബാധിക്കുന്ന രീതിയിൽ കേരളത്തിൽ 60-100 കേസുകളിലേക്ക് നമുക്ക് കുറയും. അത് മാസ്ക് ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ സാധിക്കും. നമുക്കറിയാം ഇസ്രയേലിലും US UK എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അത് അവർ അവിടെ കൊടുത്തിരിക്കുന്ന വാക്സിൻ ഫൈസർ എന്ന് പറയുന്ന വാക്സിനാണ്, മൊഡേണ എന്ന് പറയുന്ന വാക്സിനാണ്, കുറച്ച് പേര് കോവിഷീൽഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഓക്സ്ഫോർഡ് വാക്സിൻ കോവിഷീൽഡ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വാക്സിനാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ. മറ്റേ അതേസമയം സൈനോവാക് എന്ന് പറഞ്ഞ ചൈനീസ് വാക്സിൻ കൊടുത്ത പല സ്ഥലങ്ങളിലും രണ്ടാമത്തെ ഡോസ് കൊടുത്ത ശേഷവും രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ട്, ബഹറിനിലാണെങ്കിലും സീഷൻസ് ആണെങ്കിലും. അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ ഒരു 50-60% ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് രോഗവ്യാപനം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈവൻ മാസ്ക് ഇല്ലാതെ തന്നെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് US ഇപ്പം അനുമതി കൊടുത്തു. അതൊരു ഓവർകില്ലാണ്, അത് കുറച്ചൊരു കടന്ന കൈയായി പോയെന്ന ഡിസ്കഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ആന്റണി ഫൗച്ചി പറഞ്ഞത്. അവരുടെ വാക്സിൻ അത്രയും എഫിക്കേഷ്യസ് ആണ്, അത് കാലം തെളിയിക്കും. അത്രയും അവരുടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്നത് കാലം തെളിയിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലും ഇന്ത്യയിലും അത് സാധ്യമാണ്. പക്ഷേ നമ്മുടെ വാക്സിനേഷന്റെ അളവ് നോക്കുമ്പോൾ, നേരത്തെ സന്തോഷ് സാർ പറഞ്ഞു നമ്പേഴ്സ് ഡെയിലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ദിവസം 40 ലക്ഷം വാക്സിൻ വരെ കൊടുത്തുകൊണ്ടിരുന്ന ദിവസത്തിൽ ഫെബ്രുവരി മാസത്തിലൊക്കെ 40 ലക്ഷം വരെ, മാർച്ച് ആദ്യ വാരത്തിലൊക്കെ 40 ലക്ഷം എത്തിയത് ഇന്ന് 15 ലക്ഷത്തിലാണ്. അതായത് പകുതിയിൽ താഴെയാണ് ഇപ്പോൾ നമ്മൾ വാക്സിനേറ്റ് ചെയ്തത്. ഭയങ്കരമായിട്ട് പേസ് കുറഞ്ഞിട്ടുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുമെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് വാക്സിനേഷൻ, ഇന്ത്യയിൽ ഒരു 60-70 ലക്ഷം പേർക്ക് ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്യണം. അതായത് കേരളത്തിൽ ഒരു 3-4 ലക്ഷം ആളുകൾക്ക് ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്ത് ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് പ്രൊപ്പോർഷനെ വാക്സിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ തേർഡ് വേവ് ഇല്ലാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇവിടുത്തെ മാനുഫാക്ചറിങ് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. അത് വളരെ എന്താ, നമ്മൾ മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങണമെങ്കിൽ അവിടെ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അത് അത് അതിന് 3-4 മാസം വരെ എടുക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തത്, ഒരു ആഗോള ടെൻഡർ ചെയ്തു. ഇത്ര 3 കോടി വാക്സിൻ മേടിക്കാനുള്ള ആഗോള ടെൻഡർ ചെയ്തു. ആ ആഗോള ടെൻഡർ അതിന്റെ വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് വാക്സിനേറ്റ് ചെയ്യുന്ന സംസ്ഥാനമായിട്ട് മാറും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ആഗോള ടെൻഡർ എന്താ പ്രശ്നം, സപ്ലൈ ഭയങ്കര കുറവാണ്, ഡിമാൻഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മളും വാക്സിൻ മാനുഫാക്ചറിങ് തുടങ്ങുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ അത് ഒരു മാനുഫാക്ചറിങ് ചെയ്ത് വരാൻ, ഇപ്പോൾ ഇത് മാസം, ഇത് മെയ് മാസം ആണെങ്കിൽ ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോൾ മാത്രമേ വാക്സിൻ സപ്ലൈ കിട്ടത്തുള്ളൂ നമുക്ക്. നമ്മുടെ ഇവിടെ തുടങ്ങുന്ന മാനുഫാക്ചറിങ് ഒരു എഫക്ട് കണ്ടുവരാൻ സാധിക്കുള്ളൂ. അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിന് മുമ്പ് ഡെഫിനറ്റ്ലി ഗ്ലോബൽ ടെൻഡർ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.